കാവേരി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അബി വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ജസ്റ്റ് 10 രൂപ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. ഫോൾസിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അതിനകത്ത് കയറി എൻട്രി ടിക്കറ്റ് ഒന്നുമില്ല. അവിടെ കുറച്ച് ദൂരം താഴത്തേക്ക് നടക്കാനുണ്ട്. ഒരു പ്രൈവറ്റ് കോഫി പ്ലാന്റേഷൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. രണ്ട് സൈഡിലും നല്ല ഹൈറ്റിൽ ഫെൻസ് എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. വെള്ളം തീരെ കുറവാണല്ലോ. അബ്ബി വാട്ടർഫോൾസ് കൂർഗിലെ വൺ ഓഫ് ദ മോസ്റ്റ് വിസിറ്റഡ് ഡെസ്റ്റിനേഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം രാജാ സീറ്റിൽ പോയ സമയത്ത് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മേലിടാം, ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് മേലെ ഒന്ന് കയറി നോക്കൂ. ഒരു ഗാലറി പോലുള്ളൊരു പോയിൻ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഉരുൾപൊട്ടലിന് പൊട്ടിയതാണെന്ന് തോന്നുന്നു. തൂക്കുപാലൊക്കെ ഫുൾ ഡാമേജാണ്. വാട്ടർഫോളിലേക്കും ഇറങ്ങാൻ പറ്റില്ല, അവിടെയും ഫുള്ള് ഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഇതിലൂടെ നോക്കാം. മനോഹരമായ അബി വാട്ടർഫോൾസിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മളിപ്പോ എവിടെ എത്തി? നമ്മളിപ്പോ എത്തിയത് രാജാസ് ടോംബ്. മടിക്കേരി സിറ്റിയിൽ നിന്ന് 1-2 കിലോമീറ്ററേ ഉള്ളൂ ഈ രാജാസ് ടോംബിലേക്ക്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാന്നുള്ളത് കണ്ടു നോക്കാം. ടോംബ്, ഇതിവിടെ കൊടക് രാജാവ് ലിംഗരാജിയും എന്തായിരുന്നു വൈഫിന്റെ പേര്? ദേവാംജി. രാജാവും രാജ്ഞിയുടെയും ടോംബാണ് ഇവിടെ. കൊടക് പഴയ കൊടക് ഭരിച്ച രാജാവ് രാജ്ഞിന്റെ താഴെയാ. പോയി നോക്കാം. അബി വാട്ടർഫോൾസിലേക്ക് പോകുന്ന അതേ വഴിക്ക് തന്നെയാണ് ഈ രാജാസ് ടോംബ് ഉള്ളത്. രണ്ടും കൂടി ഒരൊറ്റ ട്രിപ്പായിട്ട് ക്ലബ് ചെയ്യാവുന്ന ഒരു സ്പോട്ടേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്പോട്ടാണിത്.